ഞാൻ പ്ലെയിൻ കയറി നാട്ടിൽ വന്നു ചെറുമറമ്പത്ത് റോഡിലെ നമ്മുടെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലെടുത്തു കൊച്ചിയിൽ ഫിഫ്റ്റി പെർസെൻ്റ് വർക്ക് തുടങ്ങി അകത്തായി അന്നേരാണ് ടു തൗസൻഡ് എയ്റ്റിലെ ഈ ലീമൻ ബ്രദേഴ്സിൻ്റെ ക്രാഷും ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസും എല്ലാം തല വീണ്ടും ഒരു ഫോൺ കോളിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് അദ്ദേഹം പ്രോമസ് ചെയ്തായിരുന്നു തൊണ്ണൂറ് കോടി ഒരു ക്യാപിറ്റൽ ഒരു ഫോൺ കോളിൽ അത് വെച്ചു വെച്ചു നമ്മൾ നടക്കുമ്പോഴും ജോഗ് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ ബ്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്തെങ്കിലും നോളജ് നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇനി ഞാൻ ഈസി ടു കൺസ്യൂം ഫാഷൻ വീഡിയോ എനിക്ക് നടന്നുകൊണ്ട് എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല വായിക്കാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെയാണ് ഓഡിയോയുടെ ഒരു ഫ്യൂച്ചർ ഹായ് ഞാൻ ഷമീം റഫീഖ് കോപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ചിലർ സ്വന്തം പാഷനെ ഫോളോ ചെയ്യുമ്പോൾ ചിലർ ചില മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമോ സർവീസോ സാധ്യതയോ കണ്ട് പഠിച്ച് നന്നായി ഹോംവർക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഇന്ന് പ്രസക്തിയുള്ള ബിസിനസ്സിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഭാവിയിൽ പ്രസക്തിയുള്ള ബിസിനസ്സിൽ ഇറങ്ങാം ഇന്ന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നല്ലൊരു സംരംഭകഥയുമായാണ് ഞാൻ സ്പാർക്കിന് ഇന്ന് ഞാൻ സ്പാർക്കിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലിരിക്കുന്നത് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് ഇത്തരം നല്ലൊരു തീപ്പൊരി കഥയാണ് രാഹുൽ എന്ന യുവ സംരംഭകനാണ് രാഹുൽ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഹാ രാഹുലിൻ്റെ നാട് എവിടെയാണ് എറണാകുളം എറണാകുളം സ്വദേശിയാണ് അതെ പഠിച്ചതൊക്കെ ഇപ്പോൾ ലണ്ടനിൽ യു കെ കെയിലായിരുന്നു ഓ അവിടെയാണ് പഠിച്ചത് അതായിരുന്നു പഠനം എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർഗനൈസേഷണൽ ബിഹേവിയറും സൈക്കോളജി അപ്പോൾ ഒരു സംരംഭകനാകുന്നതിന് മുമ്പ് അത് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്തോ ആ പിന്നെ സംരംഭകനാകുന്നതിന് മുമ്പ് ഞാൻ ഫൈനാൻഷ്യൽ സർവീസസിലായിരുന്നു ഓക്കെ സ്റ്റോക്ക് ബ്രോക്കറായിട്ടായിരുന്നു എൻ്റെ കരിയറിൻ്റെ തുടക്കം ലണ്ടനിൽ തന്നെ ലണ്ടനിൽ തന്നെ പക്ഷേ സ്റ്റോക്ക് ബ്രോക്കിംഗ് അത് എത്രയൊക്കെ ആയിട്ട് ചെയ്തതാണോ ആ സത്യം അല്ല കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു ഹേർഡ് മെൻ്റാലിറ്റി പോലെ തന്നെ എല്ലാവരും ആ വഴിക്ക് പോയപ്പോൾ ഞാനും ആ വഴിക്ക് തന്നെ പോയി ആ പിന്നെ ഒരു മൂന്നാല് വർഷം ആയപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ അല്ല എന്ന് അതെ അപ്പോൾ അതുകൊണ്ട് രാജിവെച്ചു നാട്ടിലേക്ക് പോകുന്നു നാട്ടിലേക്ക് പോകാനുള്ള വഴികൾ ഞാൻ നോക്കുമായിരുന്നു ഓക്കെ കാരണം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഓൺട്രപ്രണർ എങ്ങനെയാകണം എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അപ്പം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻറ്റർപ്രൈസ് സൊസൈറ്റിക്ക് തുടക്കം കിട്ടും അവിടെ ബിസിനസ് പ്ലാൻ കോമ്പറ്റീഷനുകൾ കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാനും ഒരു നാൾ ഒരു ദിവസം ബിസിനസ്മാൻ ആകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പം സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ സമയത്തും ഞാൻ അത്യാവശ്യം റിസേർച്ച് എല്ലാം ചെയ്തു എന്തുകൊണ്ടോ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു എന്ത് ബിസിനസ് ആശയമാണെന്ന് ആദ്യം കണ്ടെത്തിയത് ആദ്യം കണ്ടെത്തിയ ഒരു ആശയം വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രോം ഇപ്പം ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ളൊരു ആയിരുന്നു അതായത് യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വൃത്തിയും മെനയുള്ള അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കുകയാണ് ലണ്ടനിലൊക്കെ വളരെ അതെ ഞാൻ ആ ഒരു ആസറ്റ് ക്ലാസ്സും ആ ഒരു അക്കോമഡേഷൻ ശൈലി അവിടെ ഞാൻ പരിചയപ്പെട്ടതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ചെയ്തു കൂടാ കാരണം എസ്പെഷ്യലി ഫീമെയിൽ സ്റ്റുഡൻസിനൊക്കെ അതൊരു വലിയൊരു ഹെൽപ്പായിരിക്കും കാരണം നാട്ടിൽ നിന്നിപ്പം ഒരു നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ഫോറിൻ സ്റ്റുഡൻറിന് തുല്യാണ് അപ്പം ഒരു പേയിങ് ഗെസ്റ്റും ഹോസ്റ്റൽ സർവീസസിലും ഒക്കെ നിൽക്കുന്നേക്കാളും പേരൻസിന് രക്ഷിതാക്കൾക്കും എപ്പോഴും ഒരു മെയിൻ കൺസേൺ ആണ് സേഫ്റ്റി സെക്യൂരിറ്റി ഹൈജീൻ അപ്പോൾ നല്ലൊരു ബിസിനസ് മോഡലാണ് അപ്പോൾ അത് തുടങ്ങാനായോ തുടങ്ങാൻ ഉള്ള എല്ലാ ആരംഭ സംഗതികളും ചെയ്തു പക്ഷേ ലീഗലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇൻവെസ്റ്ററിനെ കണ്ടെത്തി ഇൻവെസ്റ്റർ വാസ് വില്ലിംഗ് ടു കമ്മിറ്റ് പക്ഷേ ഇവിടെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നോക്കിയപ്പം ഇൻവെസ്റ്റർ ഫോറിൻ ഇൻവെസ്റ്റർ ആയതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ താങ്കളുടെ ലണ്ടനിലുള്ള ഏതെങ്കിലും സുഹൃത്താണ് ഇൻവെസ്റ്റർ എൻ്റെ ബ്രോക്കിങ്ങിൻ്റെ കമ്പനിയുടെ സിഇഒ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതാണ് അതായത് യു കെയിലെ ഏറ്റവും വലിയ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കമ്പനിയുടെ ഫൗണ്ടർ സിഇഒ ആയിരുന്നു ഒരു ബിഗ് ഇൻവെസ്റ്റർ ആയിരുന്നു അപ്പം ഇവിടെ വന്ന് ചെയ്യുമ്പം റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ എന്നും ഒരു പ്രൊട്ടക്റ്റഡ് സെക്ടറാണ് അപ്പം അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഫോറിൻ മണി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു മെഗാ പ്രോജക്റ്റ് ഗവൺമെൻറ് അലോ ചെയ്യുകയുള്ളായിരുന്നു അങ്ങനെ വന്നപ്പം നമ്മളൊരു ഒരു ആദ്യ ബിസിനസ് തുടങ്ങുമ്പം ഒരു മെഗാ പ്രോജക്റ്റ് അല്ലല്ലോ നമ്മൾ നമ്മൾ ചെയ്യാൻ ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങാൻ നോക്കും ചെയ്യാം ആദ്യം തന്നെ ഇത് ആദ്യം തന്നെ അടുത്ത അടുത്തത് ആ സെയിം ഇൻവെസ്റ്റർ വെച്ച് ഗൂസ് ദ ഗോൾഡൻ അറ്റ്ലീസ്റ്റ് ഗോൾഡ് ഐ ഡി വോണ്ട് ടു ലൂസ് ലൂസ്റ്റർ അപ്പം ആ സെയിം ഐഡിയ എന്തുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ചെയ്തുകൂടാ ദുബായിൽ ചെയ്തുകൂടാ പക്ഷേ സ്റ്റുഡൻസ് അല്ല സ്റ്റാഫ് അക്കോമഡേഷനായി ഓക്കെ അതിന് നല്ല ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ദുബായ് പരിചയമുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പരിചയമുള്ള എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലാവും കാരണം സ്റ്റുഡൻറ്റ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അത് ഫാമിലി എല്ലാവരും നാട്ടിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ജീവിച്ചു വരുന്നവർ അപ്പം സിമിലർ ടു സ്റ്റുഡൻറ് ലൈഫാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് കൂടാ അത് ചെയ്യാൻ നോക്കി പക്ഷേ ആ സമയത്തായിരുന്നു ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ബബിൾ പൊട്ടുന്ന ഒരു സമയം അപ്പം അഗൈൻ ബാഡ് ടൈമിംഗ് ഇൻവെസ്റ്റർ അപ്പോഴും അപ്പോഴും കൂടെ 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 ഉണ്ട് 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 അദ്ദേഹം പക്ഷേ ഇത് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഓണ്ടർപ്രണർ ആയേ തീരൂ എന്നാണ് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു അപ്പം തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു നാട്ടിൽ വന്നിട്ട് ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു വെരി ഗുഡ് എന്തുകൊണ്ട് കോഫി ഷോപ്പ് കാരണം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ക്യാപിറ്റൽ ആൻഡ് കോഫി ഷോപ്പ് അന്നത്തെ കാലത്ത് ഒരു ടു തൗസൻഡ് സെവൻ ഒരു നല്ലൊരു വിനീഷ്യൻ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈൽ കോഫി ഷോപ്പ് എന്തുകൊണ്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നു പോകാം അങ്ങനെ ഇല്ല ആ സമയത്ത് ആ സമയത്ത് ഇല്ല ആകെ നമുക്ക് കോഫി ഡേ രണ്ടു കോഫി ഡേയും മെറാൻ ഡ്രൈവിലുള്ള ബെറി സ്റ്റേ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ കോക്കോ കോക്കോട്രീ അവന്യൂയിൽ അപ്പോൾ അതായിരുന്നു ഐഡിയ സെയിം ഇൻവെസ്റ്റർ അന്നും പറഞ്ഞു കൂടെ വരാം ഓക്കെ അപ്പം അദ്ദേഹം പ്രോമിസ് ചെയ്തു ഞാൻ പ്ലെയിൻ കയറി നാട്ടിൽ വന്നു ചെറുമ്പറമ്പത്ത് റോഡിൽ നമ്മുടെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിൽ കടമെടുത്തു കൊച്ചിയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് വർക്ക് തുടങ്ങി അകത്തായി അന്നേരാണ് ടൂ തൗസൻഡ് ഏയ്റ്റിൽ ഈ ലീമൻ ബ്രദേഴ്സിൻ്റെ ക്രാഷും ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസും എല്ലാം വീണ്ടും ഒരു ഫോൺ കോളിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് അദ്ദേഹം പ്രോമിസ് ചെയ്തായിരുന്നു തൊണ്ണൂറ് ഒരു കോടിയോളം ഒരു ഒരു കോടി കോടിത്തോളം ഒരു ക്യാപിറ്റൽ ഒരു ഫോൺ കോളിൽ അത് പുള്ളി വെച്ചു നമ്മൾ ും ഞാൻ പകുതി വഴിയിലും അപ്പം എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പം നനഞ്ഞു ഇനി കുളിച്ച് തന്നെ ഇറങ്ങണം അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോയി നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന പ്ലാൻസ് എല്ലാം മാറ്റി താജിൽ നിന്നും ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ നിന്നും സ്റ്റാഫിനെ എടുക്കണം ട്രെയിൻ ചെയ്ത് അവരെ വലിയ സ്വപ്നങ്ങളായിരുന്നു വലിയ സ്വപ്നങ്ങളായിരുന്നു അതൊക്കെ മാറ്റി വെച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്കാരെ വെച്ച് അവരെ ഡേ ടൈമിൽ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ച് വൈകുന്നേരം ക്യാപ്പിച്ചിരുന്നു എന്താണെന്നുള്ളത് പഠിപ്പിച്ച് ഓപ്പൺ ചെയ്തു സംവെയർ എൽസ് എന്നായിരുന്നു കോഫി ഷോപ്പിൻ്റെ ഫ്രോം എ പ്രോഡക്റ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ വിജയിച്ചു ഓക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡും കോഫിയും എല്ലാം കമേഴ്ഷ്യലി വയബിൾ ആവാൻ വയബിൾ ആവാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ ക്യാപിറ്റൽ പോയതോടെ എനിക്കറിയായിരുന്നു ഇത് ഇതിനൊരു ഇതൊരു ഇനിയിപ്പോൾ ഒരു ഐ സിയുയിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലൈഫ് സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ക്രൈസിസും കൂടെ വന്നപ്പം ഇൻവെസ്റ്റേഴ്സ് ഇല്ല ബാങ്ക്സ് ലെൻഡ് ചെയ്യല അവസാനം അത് പൂട്ടേണ്ടി തന്നെ വന്നു ആദ്യത്തെ ൂടി സംരംഭമ അത് തന്നെ ആ ഒരു ഫേസ് അവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ അത് അടുത്ത ഫേസ് ഞാൻ തിരിച്ച് പ്രൊഫഷണൽ സർവീസിലേക്ക് തന്നെ മാറി തിരിച്ച് പിന്നീട് മേഖലയിലേക്ക് തന്നെ അത് തന്നെ ഞാൻ ഇ വൈ ജോയിൻ ചെയ്തു ദുബായിൽ അത് കഴിഞ്ഞ് ഞാൻ പി ഡബ്ല്യു സിയിലേക്ക് മാറി പ്രൈസ് വോട്ടർ ഹൗസ് കൂപ്പേഴ്സ് അവിടെ ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റ്സിലായിരുന്നു ഓക്കെ അപ്പം കമ്പനികളെ ഐ പി ഒ എങ്ങനെയാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക അതായിരുന്നു എൻ്റെ ജോലി എത്ര വർഷം അതൊരു മൂന്നാലു വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് കോർപ്പറേറ്റ് കോർപ്പറേറ്റ്സ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിലായിരുന്നു എവിടെയായിരുന്നു ദുബായിലും ലണ്ടനിലും ലണ്ടനിലാണ് ഞാൻ ജോയിൻ ചെയ്ത് ജെംസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഓ വർക്കിംഗ് ഗ്രൂപ്പ് അത് തന്നെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ജെംസ് എഡ്യൂക്കേഷനിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അവരുടെ ലണ്ടൻ ഓഫീസിൽ ജോയിൻ ചെയ്തു ആൻഡ് ദെൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനില് ചെയർമാൻ എന്നെ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ ഇന്ത്യൻ കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുണ്ടായിരുന്നു കുറച്ച് റീസ്ട്രക്ചറിങ് വർക്കിനെ ഞാൻ സഹായിച്ചു കൊടുത്തു അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ചെയർമാൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാം മിസ്റ്റർ സണിവർക്ക് അതെ മിസ്റ്റർ സണി വർക്കിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഗ്രേറ്റ്ഫുൾ ടു ഹിം ആൻഡ് ദി ഓപ്പൺ അപ്പോഴും നമ്മുടെ ഈ സംരംഭകത്വം തലക്ക് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ടാണ് ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ ആയപ്പോഴത്തേനും വീണ്ടും ഞാൻ ചാടി ഓക്കെ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഐ ലെഫ്റ്റ് കമ്പനി എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലിയർ അല്ലായിരുന്നു പക്ഷേ എടുത്തു ചാടി കാരണം അല്ലെങ്കിൽ ഞാൻ ആ കംഫർട്ട് സോണിൽ നിൽക്കുവായിരുന്നു അപ്പൊ അത് എന്നിട്ട് നമുക്ക് ചിന്തിക്കാം എന്നുള്ള ഒരു പ്ലാനിൽ ഞാൻ ഇറങ്ങി ഒരു വൺ ഇയർ ഞാൻ വീട്ടിലിരുന്നു ഡൂയിങ് തിങ്കിങ് റിസർച്ച് സ്റ്റഡിങ് എന്ത് ചെയ്യണം ആ സമയത്ത് ആണോ ആണ് അതന്നെ ശരി എന്തിലേക്കാണ് എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് നോളജ് സെക്ടറിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് വന്നപ്പം ഇറങ്ങിയപ്പം എഡ്യൂക്കേഷൻ ഒരു ഡിസല്യൂഷൻമെൻ്റ് ആയിരുന്നു അതായത് മനസ്സിലായി കാരണം നമ്മുടെ സ്കൂൾ സിസ്റ്റവും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചറിലേക്കൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം എന്ന് എന്നാലോചിച്ചിരുന്നപ്പം എന്തുകൊണ്ട് ഓഡിയോ മീഡിയത്തെ പറ്റി കൂടുതൽ ആലോചിച്ചുകൂടാ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആലോചിച്ച് വന്നപ്പം ഓഡിയോയ്ക്ക് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ബി ബി സി വേൾഡ് സർവീസ് കേൾക്കുന്ന ഒരാളായിരുന്നു ബി ബി സി വേൾഡ് സർവീസ് ലോകത്തിലെ ഏറ്റവും നല്ല പബ്ലിക് റേഡിയോ നെറ്റ്വർക്ക്സിലൊന്നാണ് എനിക്ക് ആക്ച്വലി എൻ്റെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ബി ബി സി വേൾഡ് സർവീസ് കേട്ട് കേട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം റേഡിയോ ഓഡിയോ ഇതിനൊക്കെ ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി റേഡിയോ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫ്രീക്വൻസി വേണം ലൈവാണ് ഞാൻ ബി ബി സി ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ബി ബി സിക്ക് കത്തെഴുതുമായിരുന്നു നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാംസ് ഓൺ ഡിമാൻഡ് എന്ന ആക്കണം കാരണം അവർ അവരുടെ സമയത്തിനാണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഐ എസ് ടി വേറെ ഐ എസ് ടി വേറെയാണ് നമുക്ക് ചിലപ്പം മിസ്സാവും പ്രോഗ്രാംസ് അപ്പോൾ അങ്ങനെ പോഡ്കാസ്റ്റിംഗിലേക്ക് മാധ്യമ ഒരു പുതിയ മാധ്യമമായിട്ട് വന്നപ്പം ലോകത്തെ ഒരു ഒരു ഫസ്റ്റ് ഓർഗനൈസേഷൻ ഞാൻ ആ കടമെടുത്തോട്ടെ പോഡ്കാസ്റ്റിംഗ് 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 പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ റേഡിയോയിൽ നിന്ന് വന്ന മാധ്യമമാണ് റേഡിയോയും പോഡ്കാസ്റ്റും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയോ ലൈവാണ് പോഡ്കാസ്റ്റ് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോൾ വേണേലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഡൗൺലോഡ് ചെയ്ത് എപ്പോൾ വേണേലും കേൾക്കാൻ പറ്റും നമ്മുടെ സിമ്പിളായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് അതെ ആ വീഡിയോസ് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കാം അതെ എന്ന് പറഞ്ഞ പോലെ ഓഡിയോ ഉണ്ട് അതെ ആ ഓഡിയോ എവിടെയെങ്കിലും പോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോൾ വേണേലും അതിനാണ് നമ്മൾ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ ഇട്ട് വീഡിയോ കാണുന്ന പോലെ ഇത് പോഡ്കാസ്റ്റ് ചെയ്യുമെന്ന് പറയും അത് തന്നെ അർത്ഥം അതാണ് ആ മേഖലയിലേക്ക് താങ്കൾ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അതെ ശരി എന്താണ് ചെയ്തതിന് വേണ്ടി അപ്പം ഓഡിയോവും ബോഡ്കാസ്റ്റും എൻ്റെ ചരിത്രവും എല്ലാം പഠിച്ച് ഞാനും ഒരു യൂസറായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചു കഴിഞ്ഞപ്പം ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നി ആഫ്റ്റർ ലോഡ് ഓഫ് റിസർച്ച് അപ്പോൾ എന്തുകൊണ്ട് പോഡ്കാസ്റ്റിംഗ് രംഗത്തേക്ക് നമുക്ക് ഇറങ്ങിക്കൂട എന്നുള്ള ഒരു ആശയം വന്നു അതായിരുന്നു സ്റ്റോറിയോടെ ഒരു ഒരു തുടക്കം സ്റ്റോറിയോ എന്താണ് ഈ സ്റ്റോറിയോ സ്റ്റോറിയോ എന്ന് ഉദ്ദേശിച്ചത് സ്റ്റോറീസ് ത്രൂ ഓഡിയോ എന്നാണ് ആ പേരിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി അതാണ് സ്ഥാപനത്തിന്റെ പേര് അതാണ് സ്റ്റോറിയോ അതെ നല്ലൊരു പേര് ഓക്കെ താങ്ക് യു എന്തായിരുന്നു അതിൻ്റെ തുടക്കം അപ്പം പോഡ്കാസ്റ്റിങ്ങിനെ പറ്റി കൂടുതൽ ആലോചിച്ച് വന്നപ്പം ഇതിനകത്ത് മെയിൻലി രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇതിൽ സോൾവ് കാരണം പ്രശ്നങ്ങളില്ലാത്ത ഒരു ബിസിനസ് ബിസിനസ്സില്ല പ്രശ്നങ്ങളില്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നമുക്ക് കൊണ്ടുവരാൻ പറ്റും സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഒരു സംരംഭം ആപ്സുലൂട്ട്ലി അപ്പം എന്താണ് ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലംസ് നമ്മൾ കണ്ടെത്തി ഒന്ന് കണ്ടിൻ്റെ ഡിസ്കവറി ആയിരുന്നു കാരണം ഈ പോഡ്കാസ്റ്റ് ഇപ്പം ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം വർഷമായി ഒരു ആയിരത്തി അഞ്ഞൂറ് ഷോകൾ ഒരാഴ്ച അപ്ലോഡ് ആവുന്നുണ്ട് ഓൺലൈൻ ഇത്രയും കൂടുതൽ ഇത്രയധികം കണ്ടൻറ്റ് വരുമ്പം ലിസ്ണറിനെ ഉള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണ് കേൾക്കേണ്ടത് കണ്ടൻറ്റാണ് എല്ലായിടത്തും പക്ഷേ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ഞാൻ എവിടെ തുടങ്ങണം ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് മോഡൽ അതായത് ഇപ്പം കണ്ടൻറ്റ് എല്ലാം പൊതുവേ യൂട്യൂബിൽ പോലെ തന്നെ കണ്ടൻറ്റ് ആണ് പോഡ്കാസ്റ്റും ഫ്രീ ആണ് പോഡ്കാസ്റ്റ് എല്ലാ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ ഫ്രീ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വിത്ത് പരസ്യം വെച്ച് മോണിറ്റൈസ് ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതി വെച്ച് അതാണ് രണ്ടാമത്തെ പ്രോബ്ലം കാരണം പരസ്യ വരുമാനം ഇപ്പം പൊതുവേ ഡൗൺ ഡൗണാണ് അപ്പം ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ബിസിനസ് മോഡൽ ഇല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് ഒരു മാധ്യമമായിട്ട് വളർന്നു വരികയല്ല അപ്പം ഈ രണ്ട് പ്രോബ്ലംസാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പം ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് സ്റ്റോറിയോ പ്ലാൻ ചെയ്തേക്കെ അപ്പം സ്റ്റോറിയോയിൽ താങ്കളുടെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കണ്ടൻറ്റ് ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും രണ്ട് റവന്യൂ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണം അതെ ആ രണ്ട് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് സ്റ്റോറിയോ തുടങ്ങുന്നത് അതുതന്നെ ശരി എന്തായിരുന്നു അടുത്തതാണ് സോ ദ ദ ബേസിക് പ്രോബ്ലം അതായത് ഈ കണ്ടൻറ് ഡിസ്കവറി ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സോ പോഡ്കാസ്റ്റിങ്ങിൽ ആദ്യമായിട്ട് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആസ്പെക്റ്റ് കൊണ്ടുവന്നത് സ്റ്റോറിയോ ആണ് അപ്പം ഗൂഗിൾ പോഡ്കാസ്റ്റോ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു ബ്ലാക്ക് ബോക്സ് എക്സ്പീരിയൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല അപ്പം ഞാനും ഷമീമും ഗൂഗിൾ പോഡ്കാസ്റ്റിൽ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എനിക്കറിയത്തില്ല ഷമീമിൻ്റെ ഇൻട്രസ്റ്റും ഷമീമിൻ എൻ്റെ ഇൻട്രസ്റ്റ് അറിയത്തില്ല ഞങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും കണക്റ്റഡ് അല്ല കണക്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ സ്വാധീനിക്കാൻ പറ്റും സ്വാധീനിക്കാൻ പറ്റും കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം വി ഷുഡ് ബി സോഷ്യൽ എന്നുള്ള ഒരു ഐഡിയ വന്നു അതുകൊണ്ട് സ്റ്റോറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ തന്നെ ഒരു സോഷ്യൽ ആർക്കിടെക്ചറാണ് ഓക്കെ അപ്പോൾ സ്റ്റോറിയെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫോളോ ചെയ്യാം ഇതൊരു ആപ്പാണ് ആപ്പാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാം ഫോളോ ചെയ്യുമ്പം ഞാൻ എന്താണ് കേൾക്കുന്നത് നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആസ്പെക്ട് ഓഫ് സ്റ്റോറി രണ്ടാമത്തേതാണ് കൂടുതൽ ഇതിലും കോംപ്ലക്സും ഇൻട്രസ്റ്റിങ്ങും അതിൻ്റെ ബിസിനസ് മോഡൽ വരുമാന മാർഗങ്ങൾ ഇതിന് ഞങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ അപ്പ് ചെയ്യണം ഓക്കെ കണ്ടൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നേക്കാളും കണ്ടൻറ് പ്രീമിയം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി ഒരു പ്ലേസ് ഒരു മോള് പോലെ ഒരു സ്ഥലം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം ഓക്കെ അതാണ് സ്റ്റോറി ഓഫ് മാർക്കറ്റ് പ്ലേസ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്ന ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അലിബാബ അലിബാബ പോലെ ഒരുപാട് മാർക്കറ്റ് പ്ലേസസ് ഇപ്പം നിലവിലുണ്ട് അതുപോലെ എന്തുകൊണ്ട് നമുക്ക് പോഡ്കാസ്റ്റിംഗ് രംഗത്തും ഒരു മാർക്കറ്റ് പ്ലേസ് കൊണ്ടുവന്നുകൂടാ അങ്ങനെ വരുമ്പോൾ ക്രിയേറ്റേഴ്സിന് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാം അവർക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവർ ചെയ്തോട്ടെ മറിച്ച് അവർക്ക് പ്രൈസ് ചെയ്ത് സെല്ല് ചെയ്യണമെങ്കിൽ അതിനും ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആകും അങ്ങനെ വരുമ്പം കസ്റ്റമേഴ്സിനെ വന്ന് സെർച്ച് ചെയ്യാം ക്ഷമീമിൻ്റെ കണ്ടൻറ് കാണാം അപ്പം അതിനൊരു പ്രൈസ് ഇടാം അത് പ്രൈസ് എനിക്ക് അഫോർഡബിൾ ആണ് എനിക്ക് വാങ്ങിക്കാം അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആരും വേറെ ആരും വേറെ ആരും ലോകത്തെ ആദ്യത്തെ ഒരു ഓഡിയോ മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോറി ഓ വെരി ഗുഡ് അതേപോലെ താങ്കളുടെ കണ്ടന്റും അതിലുണ്ടോ അപ്പോൾ അതെ അപ്പം മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കറ്റ് പ്ലേസിൽ കണ്ടൻറ്റ് ആരിടും ഓക്കെ അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും വെയ്റ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും മാർക്കറ്റ് പ്ലേസ് തുടങ്ങണമെങ്കിൽ കണ്ടൻറ്റ് ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെയാണ് സ്റ്റോറിയോ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് മാറുന്നത് സോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കണ്ടൻറ്റ് ടീമുണ്ട് സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾ കണ്ടന്റ് പ്രൊഡക്ഷനിലേക്ക് ചാടി മലയാളം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരുപാട് കാറ്റഗറിയിൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കണ്ടാണ് ഞങ്ങൾ വളരെ ഒരു ബി ബി സി സ്റ്റാൻഡേർഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് വളരെ ലോ പ്രൈസിൽ ഞങ്ങളുടെ മാർക്കറ്റ് പ്ലേസിൽ ടെൻ റുപ്പീസ് ഓൺ ആവറേജ് പെർ എപ്പിസോഡ് പത്ത് രൂപ മാത്രം ഓൺ ആൻ ആവറേജ് പെർ എപ്പിസോഡ് ഓക്കെ കാരണം എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആയിരിക്കണം ഓക്കെ അപ്പം സ്പിരിച്വാലിറ്റി കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഫിക്ഷൻ കോമഡി ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസിൽ ഞങ്ങളിപ്പം കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കണ്ടന്റ് ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റ് പ്ലേസിൽ ഇത് മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്തിട്ട് ത്രീ ഫോർ മന്ത്സ് ആവുന്നേ ഉള്ളൂ സ്റ്റോറിയോ സ്റ്റോറിയോടെ ഡിവലപ്മെന്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ആയി ഇയേഴ്സ് ആയി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ത്രീസ് കസ്റ്റമേഴ്സ് ഡൗൺലോഡ്സ് ആവുന്നുണ്ട് ഡൗൺലോഡ്സ് ആകുന്നുണ്ട് സോ ഇനി എപ്പോഴും നമ്മൾ ഒരു പുതിയ സംഭവം ചെയ്യുമ്പോൾ ഒരു ഒരു നെർവസ്നെസ് ഉണ്ട് ആൾക്കാർ വന്ന് മേടിക്കുവോ ബട്ട് വി ആർ ഇൻക്രീസിംഗ്ലി വി ആർ ഹാപ്പി ടു സീ ദീപ്പിൾ ആർ ആക്ച്വലി വന്ന് സ്റ്റോറിയോ ഡൗൺലോഡ് ചെയ്ത് മാർക്കറ്റ് പ്ലേസ് എക്സ്പ്ലോർ ചെയ്ത് ആൾക്കാർ കണ്ടന്റ് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണുന്ന ഒരു സാധ്യത വേറെ സ്ഥലത്താണ് കാരണം ലറ്റ് ഇസ് എക്സ്പ്ലോർ ചെയ്ത് നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറാണത് അതെ നമ്മുടെ ഇന്ത്യയിൽ അത്ര വലിയ പോപ്പുലർ ആയിട്ടില്ല പക്ഷേ ഇല്ല അതൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വെൻഡേഴ്സ് അതെ അപ്പോൾ താങ്കളുടെ വെൻഡേഴ്സ് ആരൊക്കെയാണ് മനസ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആർക്കും കഥകളും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്ന എല്ലാവരും സ്റ്റോറിയുടെ വെൻഡേഴ്സിൻ്റെ ആകാൻ പറ്റും ഓക്കെ അതായത് സ്റ്റോറി അപ്പോൾ പോഡ്കാസ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ക്ഷമയം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും പക്ഷേ എല്ലാവർക്കും ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് കാണും ഒരു നെർവസ്നസ് കാണും പക്ഷേ അവരുടെ കണ്ടൻറ്റ് അവർക്ക് ക്ലാരിറ്റി ഓഫ് തോട്ട് കാണും സ്റ്റോറി നന്നായി സംസാരിക്കാൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കാം സൗണ്ട് നല്ലതായിരിക്കും സൗണ്ട് നല്ലതായിരിക്കാം അപ്പം ഇവർക്കൊക്കെ സ്റ്റോറിയില് വന്ന് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റോറിയുടെ ഒരു വിഷൻ എന്താണെന്ന് വെച്ചാൽ ലേറ്റൻ്റ് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ കഥകളുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് അതൊക്കെ ഉള്ളിൽ ഒതുക്കാതെ എന്തുകൊണ്ടത് വെളിയിൽ കൊണ്ടുവന്നുകൂടാ അത് നമുക്കും ബെനിഫിറ്റ് ബെനിഫിറ്റാകണം ലിസ്ണറിനും ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു അതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ട്രൂ പൊട്ടൻഷ്യൽ അതാരും ആവാം ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം തീർച്ചയായിട്ടും അല്ലേ പ്രായമായിട്ടുള്ളവർ ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കഥകൾ പറയുന്നതായിരിക്കാം തീർച്ചയായിട്ടും അപ്പോൾ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം ഞാനിനി മറുഭാഗത്തേക്ക് കിടക്കട്ടെ നമുക്കിതൊരു ഫ്യൂച്ചർ പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതെ നമുക്ക് ഓപ്ഷൻസ് ഇപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ടി വി കാണുന്നവരുണ്ട് അതെ നമ്മൾ ഫോണിൽ അത് പിന്നീട് നമ്മൾ ആ മൈഗ്രേഷൻ കണ്ടതാണ് ഫോണിലേക്ക് നോക്കി വീഡിയോ കാണുന്നവരുണ്ട് എന്തുകൊണ്ടാണ് ഈ കാണാതെ കേൾക്കണമെന്ന് രാഹുൽ പറയുന്നത് അറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ വെരി റെലവൻറ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇൻക്രീസിംഗ്ലി ഒരു സ്ക്രീൻ ഫറ്റീഗ് ആൾക്കാരിൽ ഉണ്ടാകും നമുക്ക് മടുപ്പ് മടുപ്പാണ് കാരണം എവറി ഡേ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ സ്ക്രീൻസിൻ്റെ ഫുഡാണ് അതായത് ലാപ്ടോപ്പിലോ ഫോണിലോ കാണിക്കാം ഫോണിലോ ലാപ്ടോപ്പിലോ വർക്ക് റിലേറ്റഡ് ആണ് അപ്പം സ്ക്രീന് മാറ്റി വെച്ചിട്ടൊരു സമയം നമുക്ക് കിട്ടുന്നില്ല ഒന്ന് രണ്ട് നമ്മൾ ഇൻക്രീസിംഗ്ലി മൊബൈലാണ് സഞ്ചരിക്കുവാണ് പകുതി സമയവും സ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു വീഡിയോ കാണാനുള്ള സൗകര്യം ഇല്ല പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ എസ്പെഷ്യലി വണ്ടി ഓടിക്കുമ്പം ട്രാഫിക്കിൽ ഇരിക്കുമ്പോൾ ഒക്കെ വീഡിയോ കാണാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഇറ്റ്സ് റിസ്കി ഓൾ ഇറ്റ്സ് വെരി റിസ്കി അതുപോലെ തന്നെ വായനയും വായനയും സംഭവിക്കുന്നില്ല ഒന്നെങ്കിൽ വായിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ വായിക്കാനുള്ള പേഷ്യൻസ് ഇല്ല അപ്പം ഇവിടെയൊക്കെയാണ് ഓഡിയോയുടെ ഇനോ ഇമ്പോർട്ടൻസ് വരുന്നത് മൾട്ടി ടാസ്കിങ് പോസിബിളാണ് അപ്പം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുവാണെങ്കിലും നമ്മൾ പെറ്റ് കെയർ ചെയ്യുവാണെങ്കിലും നമ്മൾ എക്സസൈസും ജോഗിങ്ങിന് പോകുവാണെങ്കിലും ഒക്കെ നമുക്ക് ടൈം നമുക്ക് യൂസ് ചെയ്യാം വളരെ ഇൻട്രസ്റ്റിംഗ് പല ആൾക്കാർ ആക്ച്വലി പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ഗ്രോത്തും സ്റ്റോറിയുടെ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് മ്യൂസിക് മനസ്സിലായി ഓഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന സംഗീതമാണ് എഫ് എമ്മിൽ കേൾക്കാം പക്ഷേ ഒരുപാട് ഡിസ്കഷൻസും സംഭവങ്ങളൊക്കെ അതൊക്കെ കേട്ട് മടുത്തു മ്യൂസിക്കും എല്ലായിടത്തും സെയിം മ്യൂസിക് ആണ് അതിപ്പോൾ ആപ്പിളാണേലും റേഡിയോ ആണെങ്കിലും സെയിം മ്യൂസിക്കാണ് അതും മടുത്തു ഇനിയിപ്പം ഞാനിപ്പം നടക്കുമ്പോഴും ജോഗ് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ ബ്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ ഓക്കെ എന്തെങ്കിലും നോളജ് നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇനി ഞാൻ ഈസി ടു കൺസ്യൂം ഫാഷൻ വീഡിയോ എനിക്ക് നടന്നുകൊണ്ട് എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല വായിക്കാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെയാണ് ഓഡിയോയുടെ ഒരു ഫ്യൂച്ചർ ശരിക്കും വരുന്നത് വേറൊരു ഒരു ഒരു ടേക്ക് നോക്കുവാണെങ്കിൽ ഒരു ടെലിവിഷൻ അതൊരു ഒരു പ്രീവിയസ് ജനറേഷൻ്റെ ഒരു ഒരു ടൂളായിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം യങ് ജനറേഷൻ ടി വി കാണുന്നില്ല അല്ലെങ്കിൽ കാണാൻ ടി വി കണ്ടാലും എന്താണ് കിട്ടുക മൊബൈലിലേക്ക് സ്വിച്ച് ചെയ്യും അതുമാത്രമല്ല എന്നാൽ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് ആൻഡ് അതിൽ കാണുന്നത് വി ആർ ഫോസ്റ്റ് വാച്ച് ഓഡിയോയുടെ ഒരു പ്രത്യേകത എന്താ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം അപ്പോൾ ഈ ഒക്കെ ഈ ഓൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആലോചിച്ച് നോക്കുമ്പോൾ ഓഡിയോടെ ഓഡിയോ ഇസ്ത് ഫ്യൂച്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കാരണം സ്പാർക്കിൻ്റെ പല പ്രേക്ഷകരും അതിലൊരു സംരംഭകൻ എന്നെ കുറച്ച് ദിവസം മുമ്പാണ് വിളിച്ചു പറഞ്ഞത് എല്ലാ ദിവസവും കാലത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്പാർക്കിൻ്റെ വീഡിയോ മൊബൈലിൽ വെച്ച് വണ്ടി ഓടിച്ചു പോയി അവിടെ എത്തും പക്ഷെ അത് കാണാറില്ല കേൾക്കാറുണ്ട് റൈറ്റ് അദ്ദേഹം എന്നോട് ചോദിച്ചതാണ് സർ ഇത് പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അപ്പോൾ എല്ലാ ദിവസവും കാലത്തും ഒരു സ്റ്റോറി നൂറ്റൻപതോളം കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പോൾ അത്രയും നല്ല അപ്പോൾ പോഡ്കാസ്റ്റാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം ഒരുപാടിപ്പം നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് പ്ലേ ചെയ്തിട്ട് അവർ വീഡിയോ മാറ്റി വെക്കുക റൈറ്റ് അവർക്ക് ഓഡിയോ കേട്ടാൽ മതി അപ്പോൾ അവിടെയാണ് പോഡ്കാസ്റ്റിംഗിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതിന് പുതിയ ആൾക്കാർ ആൾക്കാരിതിലേക്ക് ഇറങ്ങണം കണ്ടന്റ് കണ്ടന്റ് താങ്കളുടെ മലയാളത്തിലാണ് ഈ കണ്ടന്റ് കൊടുക്കുന്നത് അതെ സ്റ്റോറിയോ അതെ അപ്പോൾ സ്റ്റോറിയോയിലേക്ക് വന്നാൽ കുറേ മലയാളം ഇഷ്ടം പോലെ കാണാനും കേൾക്കാനുണ്ട് ഇഷ്ടംപോലെ കേൾക്കാൻ ഓൾറെഡി കുറേ ഉണ്ട് സ്റ്റോറിയോ പ്രൊഡ്യൂസ് ചെയ്ത ഒരു അഞ്ഞൂറ്റി ചിൽവാനം പ്രീമിയം പോഡ്കാസ്റ്റ് പരിപാടികളും എപ്പിസോഡ്സും ഓൾറെഡി അവൈലബിൾ ആണ് താമസിക്കാണ്ട് സ്റ്റോറിയുടെ ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ അപ്പ് ചെയ്യും വണ്ടർഫുൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് എല്ലാവരെയും ക്ഷണിക്കും ഇൻവിറ്റേഷൻ ഗോസ് ടു എവറിബി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാം അവർക്ക് പ്രൈസ് ചെയ്യാം അവർക്ക് സെൽ ചെയ്യാം സ്റ്റോറിയുടെ ഭാവി എന്തായിരിക്കും സ്റ്റോറിയുടെ ഭാവി വെൻ്റേഴ്സിൻ്റെ കൂടെ പാർട്ട്ണർ ചെയ്യുക ആൾക്കാരുടെ കയ്യിലേക്ക് എൻചാൻറ്റിങ് ഇൻഫർമേഷണൽ എൻറ്റർടൈനിങ് കണ്ടെ എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റോറിയുടെ വിഷൻ സോ ഓവർ ദ നെക്സ്റ്റ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ഓഡിയോ രംഗത്ത് ത്രൂ ഓഡിയോ എക്സ്പാൻഡ് ദ നോബൽ യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ എസ്പെഷ്യലി റീജിയണൽ ലാംഗ്വേജ് സ്പീക്കേഴ്സിന് വേണ്ടിയിട്ട് മാക്സിമം ഇൻഫർമേഷണൽ കണ്ടൻറ്റ് എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റോറിയുടെ ഒരു എയിം ആൻഡ് വണ്ടർഫുൾ താങ്കൾ ആദ്യമൊരു സംരംഭം മനസ്സിലിട്ട് അത് പാളിപ്പോയി നിർത്തേണ്ടി വന്നു പിന്നീട് വർക്ക് ചെയ്ത് പിന്നീട് കണ്ടെത്തിയ ഒരു ഫ്യൂച്ചർ ഇത് വിജയിക്കും വളരും സ്റ്റോറിയോ ലോകത്തിലേക്ക് എല്ലാം എത്തിക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഐ തിങ്ക് ദർ ഈസ് ഓൾ ദ റീസൺ ടു ബിലീവ് ദാറ്റ് പ്ലാറ്റ്ഫോം ലൈക്ക് സ്റ്റോറിയോ വിൽ ബി ഇമെൻസ്ലി വാല്യുബിൾ കാരണം സ്റ്റോറിയോയുടെ വാല്യൂ പ്രോപ്പസിഷൻ ഈസ് നോട്ട് അബൌട്ട് സെല്ലിങ് വൺ തിങ് ദാറ്റ് ദ കമ്പനി സെൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം മാത്രം സെൽ ചെയ്യാന്നുള്ളതല്ല ഇതിനകത്ത് ലിസ്ണർ ഉണ്ട് ഇതിനകത്ത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് രണ്ടു പേർക്ക് സസ്റ്റൈനബിലിറ്റി വേണം നല്ലൊരു മാർക്കറ്റ് പ്ലേസ് ആണ് താങ്കൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുതന്നെ അപ്പം ആസ് ലോങ് ആസ് വി ക്യാൻ സ്റ്റേ ട്രൂ ആൻഡ് ബി എ ചാമ്പ്യൻ ഓഫ് കോണ്ടേറ്റേഴ്സ് ഐ തിങ്ക് യു നോ സ്റ്റോറിയോ ഹാസ് എവറി റീസൺ ടു സക്സീഡ് വണ്ടർഫുൾ നിങ്ങൾ കേട്ടു രാഹുലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ബിസിനസ്സിനെ കുറിച്ച് നമ്മളാരും അധികം ശ്രദ്ധിക്കാതെ പോയൊരു മേഖലയാണ് പോഡ്കാസ്റ്റിംഗ് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാലും ഞാനും കാണുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ സ്ഥിരമായി ഞാൻ കേൾക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ചിലപ്പോൾ നമ്മുടെ അടുത്ത തലമുറ മുഴുവൻ അതിലേക്കായിരിക്കാം മാറുന്നത് ചില കാര്യങ്ങൾ നമുക്ക് സമയം സേവ് ചെയ്യാൻ കേൾക്കാം അപ്പോൾ അതിന് എന്താ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയോ എന്ന് പറയുന്ന ആരും ചെയ്തു നോക്കാത്ത പുതിയതായി ഒരു കണ്ടുപിടുത്തം നടത്തി അദ്ദേഹം തുടങ്ങി വെച്ചൊരു സംരംഭമാണ് അതിനി വളരും എന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് സ്റ്റോറി ഒരു ഫ്യൂച്ചർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിരവധി പേർ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഉറപ്പുവരുന്നു ഇന്ന് തന്നെ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാം സോ ഐ ബി എ കസ്റ്റമർ ഫോർ യു തീർച്ചയായിട്ടും ഇത് വളരട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും സ്റ്റോറി വയ്ക്കും രാഹുൽ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു